മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്ദമംഗലം, മേപ്പാടി. ദേശീയപാതയിൽ മൂരാട് പുതിയ പാലത്തിനായുള്ള ടെൻഡർ നടപടികൾ അനിശ്ചിതമായി നീളുന്നു. വടകരയ്ക്കും പയ്യോളിക്കുമിടയിൽ ഗതാഗതക്കുരുക്കിന് ഇടയാക്കുന്ന പാലം പുതുക്കിപ്പണിയണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. ദേശീയപാതയിലെ മൂരാട് പാലം പുതുക്കി പണിയണമെന്ന് ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചിട്ട് കാലമേറെയായി. അത് ദേശീയപാതാ വികസനത്തോടൊപ്പം മതിയെന്നും അല്ലെന്നും അഭിപ്രായങ്ങൾ ഉയർന്നു. എന്നാൽ ഇക്കാലം മാത്രയും ദേശീയപാതയിൽ പാലമുണ്ടാക്കുന്ന ഗതാഗത കുരുക്കിന് ശമനമുണ്ടായില്ല. ഇടുങ്ങിയ പാലത്തിൽ ഇരുദിശകളിൽ നിന്നും ഒരേ സമയം വാഹനങ്ങൾ കടന്നുപോകില്ല. മഴക്കാലത്ത് പാലത്തിന്റെ ടാറിങ്ങിൽ കുഴികൾ രൂപപ്പെട്ടാൽ ആംബുലൻസുകൾ പോലും പ്രയാസപ്പെടും. തിരക്കുള്ള സമയങ്ങളിൽ പോലീസിന് ജാഗ്രതയില്ലെങ്കിൽ കിലോമീറ്ററോളം ഗതാഗതം സ്തംഭിക്കാറുണ്ട്. കാൽനടയാത്രക്കാർ പോലും അപകടത്തിൽപ്പെട്ട സംഭവവും ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ കക്ഷികളും മറ്റ് സംഘടനകളും പുതിയ പാലത്തിനായി വർഷങ്ങളോളം നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 6 പാലം പണിക്ക് ഈ ടെൻഡർ വിളിച്ചെങ്കിലും 6 കഴിഞ്ഞിട്ടും ടെൻഡർ തുറന്നില്ല. ഓഗസ്റ്റിൽ തുറക്കുമെന്നാണ് NH വിഭാഗം അറിയിച്ചിരുന്നതെങ്കിലും പിന്നീട് അത് ഒക്ടോബർ 11 മാറ്റി. ഇത് 5 ടെൻഡർ തുറക്കുന്ന തീയതി നീട്ടുന്നത്. ഇതോടെ പാലം നിർമ്മാണവും അനിശ്ചിതമായി നീളുകയാണ്. പാലത്തിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ 2007 മനോരമ എന്താണ് എഴുതിയതെങ്കിൽ അതേ അവസ്ഥ ഇന്നുള്ളത്. ഇത് ആർക്കും ഒരു കുടുക്കമില്ല ഈ ഒരു അവസ്ഥ. ഇതിപ്പോൾ ഈ ഭാഗത്തുള്ള ആളുകൾ മുഴുവൻ പൈസ വാങ്ങിപ്പോയി. ഈ ദേശീയപാത അതോറിറ്റിനോട് പൈസ വാങ്ങിയിട്ട് സ്ഥലം വിട്ടുകൊടുത്തു. പഴയ പോലെയുള്ള എതിർപ്പുകൾ ആർക്കും ഇല്ല. ഇത് ഏത് സമയത്തും ബ്ലോക്കായി കിടക്കുന്ന ഒരു പാലമാണ്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി ആരംഭിക്കേണ്ടതാണ്. ഇതെല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ ചില കളികളാണ്. അവർ ഒരു അനാസ്ഥ ഉണ്ടാകുന്ന ഇതൊക്കെ നടക്കുന്നുണ്ട്. 1 എന്ന് പറഞ്ഞാൽ 4-5 ആംബുലൻസുകൾ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ആ സമയത്തിൽ ഇവിടെ പൂർണ്ണമായിട്ട് ബ്ലോക്കായിക്കൊണ്ടിരിക്കുക. മറിച്ച് ഒരാൾക്കാർക്ക് തന്നെ പാലം കടന്ന് അപ്പുറം പോകണമെന്നുണ്ടെങ്കിൽ ഈ കുണ്ടും കുഴിയായിട്ട് ഗട്ടറായിട്ട് നിന്ന് പറഞ്ഞാൽ വാഹനം വെട്ടിച്ച് വന്നിട്ട് അപകടം വരുന്ന ഒരവസ്ഥ ഇവിടെയുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരമാർഗ്ഗം ഉണ്ടാകണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല പാലത്തിൻ്റെ അടിവരെ പരിശോധിച്ചാൽ മനസ്സിലാകുന്നൊരു കാര്യമാണ് ജനങ്ങളേറെ ബുദ്ധിമുട്ടാണ്. അതായത് രോഗികളായിക്കോട്ടെ, ഗർഭിണികളായിക്കോട്ടെ, മറ്റു പല രോഗികൾക്കും കടന്നു പോകാനോ അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് കടത്തി വിടാനോ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരമാർഗ്ഗങ്ങൾ ഉണ്ടാകണമെന്നാണ് നമ്മുടെ ഉദ്ദേശം. ഈ പാലത്തിൻ്റെ ഏറ്റവും വലിയ ദയനീയാവസ്ഥ എന്ന് പറഞ്ഞാൽ നിരവധി ജീവനുകൾ ഈ പാലത്തിൽ ഈ ബ്ലോക്ക് ഉണ്ടാകുന്നത് കാരണം ആംബുലൻസ് കിടന്നിട്ടും അല്ലാണ്ടല്ലോ ഒരുപാട് മരണപ്പെട്ടതാണ്. നമ്മൾ തന്നെ ഇപ്പോൾ ഒരുപാട് ആക്സിഡൻറ്റുകൾ മൂരാടിന്ന് എടുത്തു കൊണ്ടുപോയിട്ട് ഏകദേശം വടകരെത്തി തിരിച്ച് കോഴിക്കോടെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഈ മൂരാട് പാലം മിക്ക സമയങ്ങളിലും ബ്ലോക്കായിരിക്കും. അതിന് ഇവിടുത്തെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. പുതിയൊരു പാലം വരാണ്ട് ഈ പരിഹാരം ഇനി ഒരു പരിഹാരം ഉണ്ടാവില്ല. പാലം വരും എന്നല്ല, അധികാരികളും പറയല്ലാതെ ഇതുവരെ പാലത്തിനായിട്ടുള്ള ഒരു നടപടിയും ഇവിടെ പൂർത്തിയായിട്ടില്ല. കഴിഞ്ഞ മാസം ടെൻഡർ വിളിക്കുമെന്ന് പറഞ്ഞ് പുതിയ പാലത്തിനായിട്ട് ടെൻഡർ വിളിച്ചിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു സ്കൂളിൽ പോകുന്ന കുട്ടികൾ രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മൂരാട് പാലം ബ്ലോക്കാണെങ്കിൽ 10 സ്കൂളിൽ എത്താൻ പറ്റാത്ത. പാലം നിർമ്മിക്കാൻ  550 കണക്കാക്കുന്നത്. ഇതോടെ 2 കഴിഞ്ഞേ പാലം യാഥാർത്ഥ്യമാവൂ എന്നതാണ് അവസ്ഥ. ഈ സാഹചര്യത്തിലാണ് ആശങ്കയുയരുന്നത്. മലബാറിൽ ഇത്രയേറെ പ്രയാസം അനുഭവിക്കുന്ന പാലം വേറെയില്ല. കോഴിക്കോട് നിന്ന് കാസർഗോഡ് വരെയുള്ള ദേശീയപാതയിലെ യാത്രയിൽ ഈ ഊരാക്കുടുക്ക് എപ്പോൾ അഴിയുമെന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത്. ഇതെന്റെ ഹീറോ മരുമകന് നന്നായി ഫിറ്റാകും. പെർഫെക്റ്റ് ഫിറ്റാകും. ഇത് മൈൻ ഡയമണ്ട് ആണ്. 100% ക്വാളിറ്റി. സർ, ഓരോ മൈൻ ഡയമണ്ടും നാച്ചുറൽ ആണ്. ഞങ്ങൾ 28 ക്വാളിറ്റി ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. 28 ടെസ്റ്റുകളോ? ഓരോ ഡയമണ്ട് ജ്വല്ലറിയോടൊപ്പം ഇന്റർനാഷണൽ ലാബ് സർട്ടിഫിക്കറ്റും. നിങ്ങളുടെ ഹീറോവിന് വജ്രം കണ്ണടച്ച് വാങ്ങിക്കോളൂ. ഇതാണ് മലബാർ പ്രോമിസ്. പ്രോമിസ് ഈസ് എ പ്രോമിസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും നാട്ടുവാർത്ത.news സബ്സ്ക്രൈബ് ചെയ്യുക. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്ദമംഗലം, മേപ്പാടി.